ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. അതിനെ അവിടെ പുലിയുടെ മടയില് പോയി കൊല്ലണം. അതാ കാടിന്റെ നിയമം. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? ഈ നേരം കൊച്ചു കഴിഞ്ഞ് വണ്ടി ഓടാൻ പോവാന്ന് വിചാരിച്ചാലും മോളെ ഇനിയിപ്പൊ ഞാൻ പോകല്ലോ. ഉള്ള മൂടും കളഞ്ഞവള് ഇത്തിരി വെള്ളം എടുത്തു നോക്കിയാ പറഞ്ഞിട്ട് അതും ചെയ്തില്ല അല്ലേ? ജയമോളെ പൈപ്പ് വെള്ളമില്ലായിരുന്നു, പിന്നെ എങ്ങനെ എടുത്തു ചെയ്യും? പൊടി പൊടി അല്ല, നിനക്കിപ്പോ എന്താണ് പ്രശ്നം? നീ പറഞ്ഞു പാടം വിട്ട്, അത്രേ ഉള്ളൂ. ബാ, നമുക്ക് ഒരുമിച്ച് വന്നു കാണാം. ബാ, കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടില്ല ടി വി കാണിക്കായിരുന്നു, പിന്നെ നിങ്ങക്കെന്താ മനസ്സിലാവാത്തെ? എന്നോട് പറഞ്ഞില്ല ടി വി കണ്ടിരുന്ന പൊട്ടക്കണ്ണി ആവട്ടെ, അപ്പം പൊക്കിക്കൊണ്ട് നടന്നോളൂല്ലോ. ജയമളത്ത് പലതവണ ഞാൻ പറഞ്ഞു കൊച്ചു നിൽക്കുന്ന ആവശ്യത്തെ കാര്യം സംസാരിക്കായിരുന്നു, പിന്നെ ഞാൻ എന്തോ വേണം. രാവിലെ വണ്ടി വേണം പോയാ മതി. കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മോൾക്കൊന്നും കാണാൻ പറ്റാതാവും. ചിന്നുവിന്റെ അമ്മ പറയുന്ന കേട്ടല്ലോ അവര് മോളെ പറ്റിക്കാൻ പറഞ്ഞ മോളെ. അപ്പ, കണ്ണിന് ഓപ്പറേഷന് മുന്നേ എനിക്ക് വിജയണ്ണ ഒന്ന് കാണാൻ പറ്റോ? അപ്പ അപ്പം കൊണ്ട് കാണിച്ചാ വിജയണ്ണ കേട്ടാ വിശ്വസിക്കില്ലേ കേട്ടാ. ആ, നോട്ടൊന്നും പോയില്ലടേ. ഇല്ലടാ, പോവാൻ പോടാ. ഏ ജെനിഫർ, ഇങ്ങ വാ, പോ. ഏ, പോ ഡാൻസ് കളിച്ചിട്ട് കേട്ടാ, വീട്ടിൽ പോകാൻ നേരിട്ട്. അപ്പോഴൊരു ഉമ്മ തന്നെ ഉമ്മ. അയ്യോ, പത്തു പല്ലേച്ചാ, എനിക്ക് മാമ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോടാ. അത് നീ പറയണോടെ. എനിക്ക് വരുമ്പോ രണ്ടൊരു പാലും കൂടെ വാങ്ങിച്ചോ. ജയമോളോടെ മുട്ട കലിപ്പില്ല, അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായില്ല. എനിക്ക് ഒരുവരെങ്കിലും വാങ്ങിച്ചോ ആടെ, അതിൽ അഞ്ചിന്റെ പൈസ ഇല്ല. പോയിട്ട് വാക്കളെ, പോയി നല്ല നൃത്തം കേട്ട് വാ, എന്നിട്ട് അമ്മയ്ക്ക് നൃത്തം പഠിപ്പിച്ചോട്. പോ. What do you want? അല്ല, ഡാൻസ് ക്ലാസ്. ഇവിടെ ആട്ടമെല്ലാം നിർത്തി, ഫിനിഷ്ഡ്. ഒരൊറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല, ഞാൻ എടാ, എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ, എവർ. അണ്ടർസ്റ്റാൻഡ്? സാർ, എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റുമോ? ഹേ മിസ്റ്റർ, വാട്ട് യു തിങ്ക് ഓഫ് യുവർസെൽഫ്? നിനക്കൊരു ജോലി ഉണ്ടോ? എടാ, ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റിക്കാരൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ? ആ ഔട്ട് ഹൗസിന്റെ അത്രയൊക്കെയും ഉണ്ടോ നിന്റെ വീട്? So just get out of my house or I'll call the police, okay? Go! അത് കഴിക്ക് സേമ. അപ്പൊ ടീച്ചർ സൈമനായിട്ട് കല്യാണം നടക്കൂലേ? പക്ഷെ ഈ പോക്ക് പോയ കാര്യം നടക്കൂലേ.
പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം. നോക്കാം. ഹലോ സൈമൺ, ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോളനിയിലുണ്ട്. ഞാനിപ്പോ ടീ ബ്രേക്കിന് മുമ്പിലുണ്ട്. പെട്ടെന്നൊന്ന് വരുമോ? ആണോ, വരാം. ടീച്ചർ, മോള് നേരെ വീട്ടിലോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. എന്തിനാ ചുമ്മാ വെച്ചോ? ആഹാ, എന്നാ വേട്ടക്കാരന്റെ ഡയലോഗ് പറഞ്ഞേ? ഉങ്ങൾക്കെല്ലാം പോലീസ് കാരം പറ്റാതടാ. വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? ഓക്കെ ഓക്കെ, ശരി, ബൈ ബൈ ബൈ. അപ്പൊ വീട്ടിലോട്ട് പോക്കോ. എനിക്ക് പനിയാടി. സൈമ, എനിക്കിനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കൂടെ വരാം. അത് വേണോ? നമുക്കൊരു ചായ കുടിച്ചാലോ? കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? എല്ലാം പോയി. The sea, the ship, all gone. നിങ്ങൾ അവൾക്കൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങി പോയത്. അപ്പൊ നീയോ? എടി പെൺകൊച്ചുങ്ങളെ അവരെ അമ്മയാണ് നോക്കേണ്ടത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു അതുകൊണ്ട് എല്ലാം നടന്നത്. സാറേ, എൻ്റെ വീട്ടിൽ സെക്യൂരിറ്റിക്കാരനൊന്നുമില്ല. എൻ്റെ അപ്പനൊരു സാധാ പോലീസുകാരനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദീപ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഒരു പെണ്ണിറങ്ങിപ്പോയ ആ വീട്ടിലുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഇതേപോലെ അറിഞ്ഞാൽ എൻ്റെയും വീട്ടിലുണ്ട്. ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പം സാർ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ സാറേ, ഒരു മിനിറ്റ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു വാർണിംഗ് എടുക്കുന്നു വേണ്ട. സീരിയസ് ആയിട്ട് എടുത്താൽ മതി. എങ്ങാനും സാറേ ഇടിപിടി നിന്ന് അവളെ വേറെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിക്കാൻ നോക്കിയാണ്, ഉറപ്പായിട്ടും ഞാൻ അവളെ വന്ന് പൊക്കിക്കൊണ്ടുപോകും. അപ്പൊ സാറൊന്ന് ആലോചിക്കി പോട്ടെ സാർ. സാറേ, ആ സെക്യൂരിറ്റിക്കാരൻ എത്ര ശമ്പളം? 12,000. എൻ്റെ അപ്പനെ 10-35,000 രൂപ ശമ്പളം ഉണ്ട് കേട്ടോ.